എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ്. ആപ്പ് എന്നല്ല, നമ്മുടെ യൂട്യൂബിലെങ്ങനെ വീഡിയോ തമ്പനെ സൃഷ്ടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഏർപ്പെടുത്തുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാക്കാം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്: ക്രിയേറ്റ് തമ്പനെയിൽ, റെഡിമെയ്ഡ് തമ്പനെയിൽ, മൈ സേവ് ഇമേജ് എടുത്ത് തമ്പനെയിൽ ഉണ്ടാക്കാം, മൈ എഡിറ്റ് തമ്പനെയിൽ. അങ്ങനത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 1.1 ഓരോ പിക്ചർ, 1:1, 4:3, 16:9, 3:4, 9:6, 2:3. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലാണെങ്കിൽ 16:9 ആണ് വേണ്ടത്. സെലക്ട് ചെയ്തു. ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്, കാരണം അൾട്ടിമേറ്റ് ആണ്. മറ്റുള്ള പോലെ ചിത്രം കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത്, ഗ്രാൻഡ് എടുത്ത് അങ്ങനെ ആവശ്യമൊന്നുമില്ല. ആ നമുക്ക് തമ്പനെയിലാണ് ജസ്റ്റ് ഈ ഒരു സാധനം സെലക്ട് ചെയ്തു. ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഇടയിൽ ഓരോ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്നും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ടെക്സ്റ്റാണ്. എന്ത് വിഷയമാണ് നമ്മൾ ചെയ്യുന്നത്? ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരാപ്പിനെ പറ്റി, ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു ആപ്പിനെ പറ്റി നമുക്ക് തമ്പിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു ആപ്പിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തമ്പിനെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക ഒരു അടിപൊളി തമ്പനെയിൽ വേണ്ട ഹെഡിങ് ആണ് കൊടുക്കുന്നത്. വീഡിയോ ഷെയർ ചെയ്യാൻ അടിപൊളി ആപ്പ് അടിപൊളി ആപ്പ് ഇവിടെ ആഡ് കൊടുക്കുകയാണ് തന്നെ വന്നു. ഇതൊരു സൈഡ് ഭാഗത്തേക്ക് നീക്കി വെക്കുക. അത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ വേറൊരു തമ്പനെ കാണിച്ചത് പിന്നത്തെ കൂടി കാണിച്ചത്, അത് വളരെ പ്രയാസമാണ്, പഴയ മോഡലാണ്. അത് നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ എഴുത്ത് എഴുതി വന്നാൽ ഇങ്ങനെ കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് വരില്ല. നമ്മൾ ഇങ്ങനെ നീളത്തിലാണ് വരും, അവസാനം നമ്മൾ ചെറുതാക്കിയും വലുതാക്കിയും ക്രോഡീകരിച്ച് കൊണ്ടിരിക്കണം. ഇത് എന്നത്തെ അൾട്ടിമേറ്റ് ആണ്. പെട്ടെന്ന് ഒരു മിനിറ്റോടെ നമുക്ക് തമ്പിൽ ഉണ്ടാക്കാം. ഞാൻ അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാമെന്നുള്ളൂ. അതാണ് നമുക്ക് ഇതിൻ്റെ കളർ കൊടുക്കുക. അപ്പോൾ കളർ ആൻഡ് സ്പേസ് ഇട ചെയ്തു. അതാണ് ഇഷ്ടമുള്ള ഇങ്ങനെ കളർ കൊടുത്ത് അങ്ങനെ മാറി മാറി ഇങ്ങനെ വരും. ആ ഒരു കളറിൽ നിന്നു എന്നിട്ട് അതിന് ഫോണ്ട് കൊടുക്കുക. 8 മാറും. ആ ഓരോരോ ഫോണ്ടുകൾ ഇങ്ങനെ കൊടുത്താൽ 8 ഇങ്ങനെ മാറും. ഇത് കൊടുത്തു. ഇനി ഷാഡോ വേണേ കൊടുക്കുക, വേണേ ബ്ലർ ചെയ്യുക, കപ്പാസിറ്റി കൂട്ടുക, കുറക്കുക. അതേപോലെ തന്നെ കളറൊക്കെ ഇങ്ങനെ മാറ്റുക. അതേപോലെ തന്നെ ഉള്ളതാണ് ഔട്ട് ലൈൻ കൊടുക്കുക. ആ
മങ്ങനം മങ്ങിക്ക അങ്ങനെ സൈഡിലേതാണ്, ദൂരം ഇങ്ങനെ ഔട്ടിലേതാണ്. അതായത് എഴുതിയതിൻ്റെ അടിയിൽ ഓരോ ഡിസൈനുകൾ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെയൊക്കെ അടിപൊളി ബാക്ക്ഗ്രൗണ്ടായി. കൂടുതൽ വേണമെങ്കിൽ സ്റ്റിക്കറോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇത് ഐ സ്റ്റിക്കർ എടുക്കാം, സബ്സ്ക്രൈബ് എന്നുള്ള ഓട്ടം, എന്നിട്ട് വേണമെങ്കിൽ ഇതോടെ കൊടുക്കാം. തമ്പനെയിൽ ആൾ സബ്സ്ക്രൈബ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാ വീഡിയോ ഷെയർ ചെയ്യാൻ, വീഡിയോ ഷെയർ ചെയ്യാൻ അടിപൊളി ആപ്പ്, ഇതാണ് നമ്മുടെ തമ്പനെയിൽ. ഇവിടെ സൈഡ് സബ്സ്ക്രൈബ് ഉണ്ട്, ഇനി നമ്മൾ ഏത് ആപ്പാണോ വീഡിയോ ഷെയർ ചെയ്യാൻ, നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആപ്പിൻ്റെ സ്റ്റിക്കർ ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അത് ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമില്ല, നമ്മൾ ജസ്റ്റ് വീഡിയോ കൊടുക്കുക. ഇവിടെ തമ്പനെയിൽ വീഡിയോ ഷെയർ ചെയ്യാൻ അടിപൊളി ആപ്പ്. അപ്പോൾ സോറി, അപ്പോൾ ആ വീഡിയോ എനിക്ക് കട്ടായി പോയതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് തമ്പനെയിൽക്ക് പോകാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ അടിപൊളി ആപ്പ്, ഇവിടെ സബ്സ്ക്രൈബിൻ്റെ ഒട്ടം കൊടുത്ത്. അപ്പോൾ ഏത് ആപ്പാണോ നിങ്ങളിപ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ എക്സെട്ര ചോദിച്ചു, അപ്പോൾ ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഗൂഗിളിൻ്റെ ആപ്പ് ഉണ്ട്, ആപ്പി ഉണ്ട്. അപ്പോൾ അതുപോലെ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ്ട് ഇവിടെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നേരെ വീഡിയോ എടുത്താൽ മതി. പിന്നെ ഈ തമ്പനിയിൽ സേവ് വേണ്ട എങ്ങനെയാ വെച്ചാൽ, സേവ് ബട്ടൺ കൊടുക്കാം. വ്യൂ തമ്പനി, ഇപ്പോൾ സേവ് ആയി തമ്പനിയിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ് ഇവിടെ പോവാം. അപ്പോൾ തമ്പനി ഡൗൺലോഡ് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ പോവാം. യൂട്യൂബ് തമ്പനിയിൽ മേക്കർ അടിച്ചു കൊടുക്കുക. ഒരുപാട് തമ്പനിയിൽ ഞാൻ ഇപ്പോൾ ചെയ്തത് ഇതാണ്, അൾട്ടിമേറ്റ് തമ്പനിയിൽ മേക്കർ, ഇതാണ് ഏറ്റവും നല്ലത്. അൾട്ടിമേറ്റ് തമ്പനിയിൽ മേക്കർ ആകുമ്പോൾ നമ്മൾ അധികം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തമ്പനിയിൽ ഉണ്ടാക്കാം. ഈ സാധാ തമ്പനിയിൽ മേക്കറൊക്കെ ആണ് ഇത്, തമ്പനിയിൽ മേക്കർ ഇതൊക്കെ ഈ തമ്പനിയിൽ മേക്കറൊക്കെ സാധാ തമ്പനിയിൽ മേക്കർ. അതായത് നമ്മൾ തന്നെ ഗ്രേഡിയൻ്റ് കൊടുക്കണം, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഗ്രേഡിയൻ്റായിട്ടും ഡിസൈൻ നമ്മൾ തന്നെ ചെയ്യണം, മറ്റേ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആദ്യം തന്നെ. നമുക്ക് ജസ്റ്റ് ഒന്ന് അഥവാ നമ്മളൊരു പേര് എഴുതി വെച്ചാൽ തന്നെ. അപ്പോൾ ഇത് സാവധാനം തന്നെ ശരിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തമ്പനിയിൽ ഡൗൺലോഡ് ചെയ്യുക, മറ്റേ ഞാൻ ചെയ്ത പോലെ ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.